അസ്സലാമു അലൈക്കും. ബികോം ബിബിഎ വിദ്യാർത്ഥികളുടെ കോമൺ കോഴ്സ് അറബിക്കിലെ ഹബ്ബുൽ ഉമ്മ് എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. തൻ്റെ സുഹൃത്തിൻ്റെ നാട്ടിലേക്ക്, ദൂരദേശത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ നാട്ടിലേക്ക് ഒഴിവു ദിനം ചിലവഴിക്കാൻ പോയതായിരുന്നു നമ്മുടെ കഥാനായകൻ. അങ്ങനെ രാത്രിയിൽ കിടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീയുടെ തേങ്ങൽ കേൾക്കുന്നത്. ആ ശബ്ദത്തിൻ്റെ ഉറവിടവും ആ ശബ്ദത്തിൻ്റെ, ആ തേങ്ങലിൻ്റെ, ആ കരച്ചിലിൻ്റെ കാരണവുമൊക്കെ അന്വേഷിച്ച് ഇറങ്ങിയ സമയത്ത്, അന്വേഷിച്ച് നടന്ന സമയത്ത് നമ്മുടെ കഥാനായകന് ആ സ്ത്രീയെ തന്നെ നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയുകയും ആ സ്ത്രീ തന്നെ തൻ്റെ കഥ വിവരിക്കുകയുമാണ്. അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ അവർ അകറ്റി, ഞങ്ങൾക്കിടയിൽ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും, എന്നെ മൊഴി ചൊല്ലിയ ഭർത്താവിൻ്റെയും ഇടയിൽ ദേഷ്യവും വെറുപ്പുമല്ലാതെ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ആ രണ്ടു പേരുടെയും സ്നേഹനിധിയായ കുഞ്ഞായിരുന്നു ഈ കുഞ്ഞ്, ഈ ബാലൻ എന്നൊക്കെ പറയുകയുണ്ടായി. ഇനി നമുക്ക് സുമ്മ ഇൽതഫത്തത് ഇലയ്യ, അവിടുന്നാണ് എടുക്കാനുള്ളത്. സുമ്മ ഇൽതഫത്തത് ഇലയ്യ വക അന്നമ അഫാഖത്ത് മിൻ ഖയാലിഹ, അവൾ എന്നിലേക്ക് തിരിഞ്ഞു. വക അന്നമ അഫാഖത്ത് മിൻ ഖയാലിഹ, അവളുടെ ചിന്തകളിൽ നിന്ന് തിരിച്ചു വന്നതുപോലെയുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ്, അപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അവൾ ചിന്തയിൽ മുഴുകി. അങ്ങനെ ആ ചിന്തയിൽ നിന്ന് ബോധം ലഭിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ ചിന്തയിൽ നിന്ന് റിട്ടേൺ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ അതുഫാല യതഗയ്യറൂന ബിസുർഅത്തി യാ സയ്യിദി, ഇന്നൽ അതുഫാല, തീർച്ചയായും കുട്ടികൾ, യതഗയ്യറൂന, അവർ രൂപമാറ്റം സംഭവിക്കുന്നു, അവർ മാറുന്നു. തഗയ്യറ എന്ന് പറഞ്ഞാൽ മാറി എന്ന, ചേഞ്ചായി എന്നർത്ഥം. കുട്ടികൾ പെട്ടെന്ന് മാറുന്നു. സയ്യിദി എന്ന് പറഞ്ഞാൽ സർ, നമ്മളൊരു ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന. അപ്പോൾ സയ്യിദി, ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് സ്വഭാവം മാറുന്നു. ഫഹാദ ഇബിനി വഹാദിഹി മലാമിഹു, ഇതാണ് എൻ്റെ മകൻ, ഇതാണ് അവൻ്റെ കോലം. മലാമിഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പ്രത്യക്ഷ ഭാവം. ലക്കിന്നഹു തഗയ്യറ, പക്ഷേ അവനും മാറി. കുൻതു ഉനാദിഹി ബിൽ അംസി ഫയൽഹഖു, ഇന്നലെ ഞാൻ അവനെ വിളിക്കുമായിരുന്നു, അപ്പോൾ അവൻ ചിരിക്കും. ഇന്നലെ ഞാൻ അവനെ വിളിക്കുമായിരുന്നു, അപ്പോൾ അവൻ ചിരിക്കും എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ വളരെ സന്തോഷത്തോടുകൂടി മുന്നിട്ട് വരും. വൗനാദിഹിൽ ജോമ ഫയജുമഹു വലാ യുരീദുൽ ഖത്റാബ മിന്നി, ഇന്ന് ഞാൻ അവനെ വിളിക്കുമ്പോൾ, ഇപ്പം ഞാൻ അവനെ വിളിക്കുമ്പോൾ അവന് ധാർഷ്ട്യം കാണിക്കും. യജുമഹു ജമഹ യജുമഹു, ധാർഷ്ട്യം കാണിച്ചു, അവൻ ധാർഷ്ട്യം കാണിക്കും. വലാ യുരീദുൽ ഖത്റാബ മിന്നി, അവൻ എന്നിലേക്ക് അടുത്തു വരികയില്ല. ലഖദ് സറഖു മിന്നി തുഫൂലത്തഹു വഹുബ്ബഹു, അവരെന്നിൽ നിന്ന് അവൻ്റെ ബാല്യവും അവൻ്റെ സ്നേഹവും മോഷ്ടിച്ചിരിക്കുന്നു. വബാദ സനവാത്തിൻ തവീലത്തിൻ, നീണ്ട വർഷങ്ങൾക്ക് ശേഷം. ലാ അതിരി അതദുഹ, നീണ്ട വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം അവരെന്നെ പറയാണ്, എത്രയെന്ന് എനിക്ക് അറിയില്ല. മാതാബുഹു, അവൻ്റെ പിതാവ് മരിച്ചു, അഥവാ എന്നെ മുഴി ചൊല്ലി ആ ഭർത്താവ് മരിച്ചു. വ മാത്ത ജമീ അഹ്ലി വ ജമീ ഉ അഹ്ലി, എൻ്റെ എല്ലാ ആളുകളും മരിച്ചു. അവൻ്റെ പിതാവും മരിച്ചു, എൻ്റെ കുടുംബവും എല്ലാം മരിച്ചു. ഫക്കാന്നമാങ്കദനി റബ്ബി മിനൽ വഹദത്തി ഇത് ആദയിലയ്യ ബനി, അങ്ങനെ ഏകാന്തതയായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫക്കാന്നമാങ്കദനി റബ്ബി, എന്നെ എൻ്റെ റബ്ബ് രക്ഷപ്പെടുത്തിയതുപോലെയുണ്ട്. മിനൽ വഹദത്തി, ഏകാന്തതയിൽ നിന്ന്. ഇത് ആദയിലയ്യ ഇബിനി, എന്നിലേക്ക് എൻ്റെ മകനെ മടക്കിയപ്പോൾ. അങ്ങനെ ഞാൻ, എൻ്റെ കുടുംബക്കാർ മരിച്ചു, എല്ലാവരും മരിച്ചു, ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ എന്നിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അല്ലദീ ലം യസ്തതി അൽ ഹയാത ഫീ ഹാദൽ ലം യസ്തതി അൽ ഹയാത ഫീ ഹാദൽ ബലദ്, അവന് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ മകൻ എന്നിലേക്ക് തിരിച്ചു വന്നു, പക്ഷേ ഈ നാട്ടിൽ അവന് ജീവിക്കാൻ കഴിഞ്ഞില്ല. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് എൻ്റെ മകനെ കിട്ടിയല്ലോ. ഫഹദനി മാഹു ഇലൽ ആസിമ, അങ്ങനെ അവൻ എന്നെ അവൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുപോയി. ഫാഹദനി, എന്നെ അവൻ കൊണ്ടുപോയി. മാഹു, അവൻ്റെ കൂടെ. ഇലൽ ആസിമത്തി, തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ലഖദ് അസ്ബഹ റജുലൻ, ഇന്നവൻ കുഞ്ഞല്ലോട്ടോ. ലഖദ് അസ്ബഹ, ഇന്നവനായിട്ടുണ്ട് റജുലൻ, ഒരു പുരുഷനായിട്ടുണ്ട്. ലഹു ഹയാത്തുഹുല്ലത്തി ഹറസ്തു അല അദ്മി തഅറുലിലഹ, അവനക്ക് അവൻ്റേതായ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഹറസ്തു അല അദ്മി തഅറുലിലഹ, ഞാൻ അതിലേക്ക് തിരിയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ആഗ്രഹിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ലാക്കിന്നഹു അഖ്ബറനി യോമൻ, പക്ഷേ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു. യുരീദു സഫറ ഇല ഇലൽ ഖാരിജ് ലിയതസവ്വജ മിൻ ഫതാത്തിൻ, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു അസഫർ, യാത്ര ഉദ്ദേശിക്കുന്നു. യുരീദു സഫറ ഇലൽ ഖാരിജ്,
ഒരു പുറത്തേക്ക് പുറം നാട്ടിലേക്ക് ലിയതസവ്വജ മിൻ ഫതാത്തിൻ അറഫഹ ഇയ മദ്രസ പഠനകാലത്ത് അവന് പരിചയമുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അപ്പോൾ തൻ്റെ തനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങോട്ട് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു എന്നവൻ എന്നോട് പറഞ്ഞു ഫതവസ്സൽതു ഇലൈഹി അല്ലായഫ് അല ഫതവസ്സൽതു ഞാൻ അവനോട് സഹായം തേടി അല്ലായഫ് അല ഇത് പ്രവർത്തിക്കാതിരിക്കാൻ അപ്പോൾ ഇത് പ്രവർത്തിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിച്ചു ലിയന്നഹു ഇൻസാഫറ കാരണം അവൻ പോയി കഴിഞ്ഞാൽ ഫസൗഫ അബ്ഖ വഹീദതൻ വലക്കിന്നഹു അക്കദലി അന്നഹു ലൻ യതഅഖ്ഖർ തവീലൻ ഇനി അവൻ പോയാൽ ഇൻസാഫറ അവൻ പോയാൽ ഫസൗഫ അബ്ഖ ഞാൻ അവശേഷിക്കും വഹീദ ഏകാന്തയായി അപ്പോൾ ഞാൻ അവൻ പോയാൽ ഞാൻ ഒറ്റപ്പെടും വലക്കിന്നഹു പക്ഷേ അവൻ അക്കദലി എനിക്ക് ഉറപ്പു നൽകി അന്നഹു ലൻ യതഅഖ്ഖർ തവീലൻ അവന് വല്ലാതെ ലേറ്റാകൂല എന്ന് എനിക്ക് ഉറപ്പു നൽകി അപ്പോൾ ഈ സ്ത്രീ കഥ തുടരുകയാണ് നമ്മുടെ കഥാപാത്രത്തോട് കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവൻ്റെ പിതാവ് മരിച്ചു എൻ്റെയും എല്ലാവരും മരിച്ചു അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കാലങ്ങളോളമായി കാത്തു നിൽക്കുന്ന എൻ്റെ മകൻ എന്നിലേക്ക് തിരിച്ചു വരുന്നത് എനിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു ആ മടങ്ങിവരവ് ആ തിരിച്ചു വരവ് എനിക്ക് വല്ലാത്ത സന്തോഷം നൽകി പക്ഷേ അവനക്ക് ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ ഈ കുഗ്രാമത്തിൽ ജീവിതം അസാധ്യമായിരുന്നു എന്നെയും കൊണ്ടവൻ അവൻ്റെ നാട്ടിലേക്ക് തലസ്ഥാനത്തേക്ക് പോയി അവിടെ അവൻ്റെ ജീവിത മേഖലകളിലേക്കൊന്നും ഞാൻ എത്തി നോക്കിയില്ല പക്ഷേ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു എനിക്ക് ദൂരദേശത്തേക്കൊന്ന് പോകാനുണ്ട് അവിടെ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുമായി ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു യുവതിയുമായി ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഉമ്മ പറഞ്ഞു നോക്കി മോനെ പോകരുതേ എന്നെ വിട്ടു പോകരുതേ എന്ന് കേണ അപേക്ഷിച്ചു നോക്കി പക്ഷേ അവൻ പറഞ്ഞു ഉമ്മ ഞാൻ ഇടയ്ക്കിടക്ക് നിങ്ങളെ കാണാൻ വരും ഞാൻ വല്ലാതെയൊന്നും വൈകില്ല ഉടൻ ഇങ്ങോട്ട് തന്നെ വരും എന്ന ഉറപ്പോടുകൂടി അവൻ അങ്ങോട്ട് പോയി മലാ ഷഹ്റുൻ ഒരു മാസം കഴിഞ്ഞു ആദബാദഹു മാ സൗജതിഹില്ലതി അഹ്ബബ്തുഹ കസീറൻ എനിക്ക് വളരെ ഇഷ്ടമായ ഒരു ഭാര്യയുമായി അവൻ തിരിച്ചു വന്നു ആദബാദഹു മാ സൗജതിഹി ഒരു മാസത്തിന് ശേഷം തൻ്റെ ഭാര്യയുമായി അവൻ മടങ്ങി അല്ലത്തി അഹ്ബബ്തുഹ അവളെ ആ ഭാര്യയെ ഞാൻ ഇഷ്ടപ്പെട്ടു കസീറൻ ധാരാളം വൈറ അന്ന ഹുബ്ബീലി ബിനീലം യുഅജിബുഹ പക്ഷേ എനിക്ക് അവളോ അവനോടുള്ള സ്നേഹം എനിക്കെൻ്റെ മോനോടുള്ള സ്നേഹം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല വൈറ അന്ന ഹുബ്ബി പക്ഷേ എൻ്റെ സ്നേഹം ലിഇബിനി എൻ്റെ മകനോടുള്ള സ്നേഹം ലം യുഅജിബുഹ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഫവലഅത്ത് ബൈനി വബൈനിഹ ബൈനഹ ഹാജിസൻ ലം അസ്തതി ഹദ്മുഹു അവൾ എൻ്റെയും അവൻ്റെയും ഇടയിൽ ഹാജിസ് ഒരു ഭിത്തി തീർത്തു ഒരു മതിൽ തീർത്തു ഒരു മറ തീർത്തു ഹാജിസ് എന്ന് പറഞ്ഞാൽ മറ എന്നർത്ഥം ലമ്മസ്തതി ഹദ്മു ആ മറ പൊളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഹത്ത അസ്ബഹ്തു ഫിൻ നിഹായത്തി ലാ തവജ്ജുഹൽ ഹദി ഇലയ്യൽ ഹദീസ് മുത്തലക്കൻ അങ്ങനെ അവസാനം ഞാൻ മാറി ഹത്ത അസ്ബഹ്തു അവസാനം ഫിൻ നിഹായത്തി അവസാനം ഞാൻ മാറി ലാ തവജ്ജുഹുൽ ഹയാത്ത് ഇലയ്യ അൽ ഹദീസ് മുത്തലക്കൻ ഞാൻ അവനോട് തവജ്ജഹൽ ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു അഭിമുഖമായി സംസാരിച്ചു എന്നാ അപ്പോൾ അഭിമുഖമായിട്ട് ഒരു സംസാരവുമില്ലാത്ത രീതിയിലേക്ക് അവസാനം മാറി വബാദ ആമിൻ അഫ്ഹമനി വലദി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എനിക്ക് മനസ്സിലാക്കി തന്നു അന്നനി ഇൻസാനും ജാഇദും ഫി ബൈത്തിഹി ഞാൻ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് മനസ്സിലാക്കി തന്നു പുതിയ ഭാര്യ വന്നു ഭാര്യയോട് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക് പക്ഷേ ഭാര്യയ്ക്ക് എനിക്ക് അവനോടുള്ള അതിയായ ഇഷ്ടമായിരുന്നില്ല അങ്ങനെ എൻ്റെയും എൻ്റെ മകൻ്റെയും ഇടയിൽ വലിയൊരു ഭിത്തി സൃഷ്ടിച്ചു വലിയൊരു മറ സൃഷ്ടിച്ചു അവൻ എന്നോട് സംസാരിക്കാതെയായി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കും മനസ്സിലായി ആ വീട്ടിൽ ഞാൻ അധികപ്പറ്റാണെന്ന് അങ്ങനെ ലം യുസറിഹ്ലി ബിദാലിക അധികപ്പറ്റാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ എന്നോട് വ്യക്തമായി പറഞ്ഞില്ല ഫതലബ്തു മിൻഹു അൻ ഔദ ഇലാ ബൈത്തി അപ്പോൾ കണ്ടറിഞ്ഞ് ഞാൻ അവനോട് തേടി അൻ ഔദ ഇലാ ബൈത്തി എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങാൻ വൈ യുസൂറനി ബൈന വക്തിം വാഹർ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ സന്ദർശിക്കണമെന്ന് പറഞ്ഞു ഫവാഫക അവൻ അതിനോട് യോജിച്ചു വബിൽ ഫേലി കാനയത്തറദ്ദു ശരിക്കും കാനയത്തറദ്ദു അലാ ഹിലാലിൽ അശ്വരില്ലൂല ആദ്യ മാസങ്ങളിലൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു സുമ്മ കല്ലത്ത് സിയാറാത്തു പിന്നെ അവൻ്റെ സന്ദർശനങ്ങൾ കുറഞ്ഞു ഹത്തെങ്കത്തു തമാമൻ പിന്നെ പൂർണ്ണമായും നിലച്ചു ഫതഹത്തു ബിൻ അഫ്സീൽ അൽ ആസിമ അങ്ങനെ എൻ്റെ മകനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായപ്പോൾ ഞാൻ
ആസിമയിലേക്ക് പോയി, തലസ്ഥാനത്തേക്ക് പോയി. ലിയാരിഫ അഖ്ബാറഹു, അവൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഫഅലിംതു അന്നഹു ഹാജറ മഅ സൗജതിഹി ഇലാ ബലദിഹ, അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവൻ യാത്ര പോയിട്ടുണ്ട് തൻ്റെ ഭാര്യയുടെ കൂടെ. ഇലാ ബലദിഹ, അവളുടെ നാട്ടിലേക്ക്. എൻ്റെ മോനെക്കുറിച്ച് അറിയാൻ വേണ്ടി തലസ്ഥാനത്ത് പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവൻ അവിടുന്ന് പോയിട്ടുണ്ട് എന്ന്. വലം ഔദ് ആരിഫു ഷെയ് അൻ അന്ന ഹുബാരിഹി ഹത്തല്യവും, ഇന്നേ വരെ പിന്നെ അവൻ്റെ ഒരു വർത്തമാനവും ഞാൻ അറിഞ്ഞിട്ടില്ല. വഖമാ തറല്ലാനിയ സയ്യിദി, ദാ ഞാൻ ഇപ്പോൾ ഈ കാണുന്നത് പോലെയാണ്. ഫനലായ, ഞാൻ പാഴായവളാണ്, എല്ലാം പാഴായവളാണ്. ഹാവൽ തന്നെ അക്കൂലല്ലാ ഹാഷെ അൻ അസീ ഹാബിഹി, ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ കഥാകാരൻ പറയുകയാണ്, ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ വല്ലതും പറയാൻ വേണ്ടി ആഗ്രഹിച്ചു. അന്നഹ അദാറത്ത് ലഹറഹ വമദദ്ദൂന അന്തല്ലുറയിലയ്യ, എന്നിലേക്ക് നോക്കാതെ അവളങ്ങനെ നടന്നകന്നു. അബ്ദുള്ള ഹുസൈൻ ബഗ്ദാദിയുടെയാണ് നമ്മൾ ഈ കേട്ട കഥ. അപ്പോൾ അവസാനം കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ, തൻ്റെ ഭാര്യയുമായുള്ള ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അവനക്ക് ഉമ്മ ഒരു അധികപ്പറ്റായി തോന്നി. അങ്ങനെ ഉമ്മയെ വല്ല ഒഴിവാക്കാൻ നോക്കുന്നത് ഉമ്മാക്ക് മനസ്സിലായി. മക്കളുടെ മുഖഭാവങ്ങളും സ്വഭാവങ്ങളും ഒക്കെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണല്ലോ മാതാപിതാക്കൾ. അവസാനം ഉമ്മ തന്നെ പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാം, നീ ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരണം. സത്യത്തിൽ അവന് ചില മാസങ്ങളിലൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വരവും നിലച്ചു. അങ്ങനെ പിന്നെ ഒരു വർത്തമാനവും ഇല്ല. ഉമ്മ അങ്ങോട്ട് വിവരങ്ങൾ അന്വേഷിച്ച് നടന്നു, പക്ഷേ അവിടെ നിന്നും അവനെങ്ങോ പോയിട്ടുണ്ട്. എങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവളായി, സങ്കടങ്ങൾ മാത്രമായി ഈ ഉമ്മ ജീവിക്കുകയാണ്. ആ ഉമ്മയുടെ തേങ്ങലാണ് അന്ന് രാത്രി അദ്ദേഹം കേട്ടത്. ഇൻഷാ അല്ലാ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.